നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ഉത്തമ സന്താന പ്രാപ്തിക്കായിട്ട് ഗർഭിണികൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ 9 വീഡിയോകൾ കഴിഞ്ഞു. ഇന്ന് 10-ാമത്തെ വീഡിയോ ആണ്. 10-ാമത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, 9-ാം മാസത്തിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉത്തമ സന്താന പ്രാപ്തിക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് ഉത്തമ സന്താന പ്രാപ്തിക്കായിട്ട് 9-ാം മാസത്തിൽ അമ്മമാർ ചെയ്യേണ്ട അനുവർത്തിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഈശ്വരാധീനം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു മാസമാണ് 9-ാമത്തെ മാസം. 9-ാം മാസം മുതൽ ഏതു സമയത്തും പ്രസവം നടക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമായിട്ടുള്ള ഒരു മാസമാണ് 9-ാമത്തെ മാസം. 9-ാം മാസത്തിന്റെ കാരകഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക വഴി നമുക്ക് 9-ാം മാസത്തിൽ നല്ല ഒരു ഫലം ലഭിക്കുന്നതാണ്. ചന്ദ്രപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്ര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ ശുഭഫലത്തെ ലഭിക്കും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ കൂടുതൽ ശുഭഫലം ലഭിക്കുന്നതാണ്. ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുന്നത് വിശേഷമാണ്. നമുക്ക് ഇനി ചന്ദ്രമന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ദദീശങ്ക തുഷാരാഭം ക്ഷീരോർദ്ധാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർ മകുടഭൂഷണം എന്നാണ് ഈ ചന്ദ്രമന്ത്രത്തെ നിത്യം ജപിക്കുക. അതുകൂടാതെ ചന്ദ്രഗായത്രി ജപിക്കാൻ അറിയാവുന്നവർക്ക് ചന്ദ്രഗായത്രി ജപിക്കാവുന്നതാണ്. ചന്ദ്രഗായത്രി ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രന്റെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ദുർഗാദേവിയെ ഭജിക്കുന്നതും വളരെ വിശേഷമാണ്. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെയും പാർവതീദേവിയുടെയും പ്രത്യേക ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവി പ്രീതി വരുത്തുന്നതും ഉത്തമമാണ്. ശ്രീ പരമേശ്വരിയുടെ, അതായത് പാർവതീദേവിയുടെ രൗദ്രഭാവമായിട്ടാണ് ദുർഗാദേവിയെ കണക്കാക്കപ്പെടുന്നത്. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വിശേഷ ഫലത്തെ നൽകും. ദുർഗാദേവിയുടെ മന്ത്രത്തെ ജപിക്കുന്നതും വിശേഷമാണ്. നമുക്ക് ദുർഗാദേവി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ദുർഗാം ധ്യായതു ദുർഗതി പ്രശമനീം ദുർവാദള ശ്യാമളാം ചന്ദ്രാർദ്ധോജ്വല ശേഖരാം ത്രിനയനാം മാവീത വാസോസം ചക്രം ശംഖം ഇഷും ധനുശ്ചതീം കോദണ്ഡ ബാണാംശ്യോർ മുദ്രേ വാഭയകാമതേ സഗടി ബദ്ധാഭിഷ്ടതാം വാനയോ. ഈ മന്ത്രം ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയേണ്ടവർ ആ വീഡിയോ കാണുക. ഈ സമയത്ത് ദേവി കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രജപത്തിനും ഒക്കെ അവസരം ലഭിക്കൂ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മാസമാണ് 9-ാം മാസം. എല്ലാവർക്കും ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.